വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണ് ഈ ഹലാൽ? ഹലാൽ ഇത്ര വലിയൊരു ഭീകര സംഭവമാണോ? ഒരിക്കലുമല്ല. ചില ആളുകൾ ഇന്നിപ്പോൾ അത് വലിയൊരു വിവാദമാക്കി, എന്തോ വലിയൊരു സംഭവം, എന്തോ വലിയൊരു ആചാരം ആക്കി വന്നിരിക്കുന്ന സമയമാണത്. ശരിക്കും ഹലാൽ ഇപ്പോൾ ബീഫും ചിക്കനും ഒക്കെ അത് അറുത്ത് അതിൻ്റെ പൂർണ്ണമായ രക്തം കളഞ്ഞ് അതിനെ ക്ലീൻ ചെയ്ത് പാകം ചെയ്ത് ഭക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഹോട്ടലുകളിൽ പറയുന്ന ഹലാൽ. ഇപ്പോൾ അതാണല്ലോ. പിന്നെ വേറെന്തെങ്കിലും ഹലാൽ, ശർക്കര ഹലാൽ. ശർക്കരയിൽ എന്ത് ഹലാലാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. മലിനമായ വസ്തുക്കൾ അത് ഭക്ഷിക്കാൻ കഴിയില്ല, അത് ഹറാമാണ്. അതേസമയത്ത് മലിനമല്ലാത്ത ശുദ്ധിയുള്ള ഭക്ഷണം അത് നമുക്ക് കഴിക്കൽ അനുവദനീയമാണ്. അതാണ് ഹലാൽ. അതല്ലാതെ ഈ പറഞ്ഞ പോലെ വലിയൊരു ഭീകര സംഭവമൊന്നുമല്ല ഈ ഹലാൽ എന്ന് പറയുന്നത്. ശരിക്കും ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ആ ഒരു കെട്ടുറപ്പ് നശിക്കാൻ ഈ വിവാദങ്ങൾ കൊണ്ടൊക്കെ കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ അതിൽ കണ്ടു പല ഹോട്ടലുകളുടെ പേരൊക്കെ വെച്ചിട്ട്, ആ ഹോട്ടലുകളിൽ അവരെ നശിപ്പിക്കാനേ ഇതുള്ളൂ. കാരണം ഇത് കാണുന്ന ഒരു വിഭാഗം ആളുകൾ, ആ അവിടെ ഹലാലില്ലാത്ത കട, ഞങ്ങളെ മോശമാക്കി, ഇനി അവിടെ കയറില്ല. അതൊക്കെ ആ ഹോട്ടലുകാരെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതല്ലാതെ അതുകൊണ്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ ഐക്യം അത് നഷ്ടപ്പെടരുത്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട് ആനന്ദിൻ്റെ വീടും ഇപ്പുറത്തെ വീട് സ്വാമിക്കുട്ടൻ്റെ വീടുമാണ്. എനിക്ക് കൊറോണ വന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായത്, എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ. കൊറോണ എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിച്ചു മാറിക്കുന്നു. അവിടെ എന്നെ സഹായിക്കാൻ ഓടിയെത്തിയത് ഈ പറയപ്പെട്ട ആനന്ദിൻ്റെ വീട്ടുകാരും സ്വാമിക്കുട്ടൻ്റെ വീട്ടുകാരും. എനിക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്നു. എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിക്കുക, വീടിൻ്റെ ദൂരത്തിൽ വന്ന് നിന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുക, അതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾ, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകൾ, അവിടെ ഹൈന്ദവനുണ്ടാകാം, ക്രൈസ്തവനുണ്ടാകാം, മുസൽമാനുണ്ടാകാം. ഇവരൊന്നും ഒരു ഐത്തമോ അനൈക്യമോ ഒന്നും കാണിച്ചല്ല അവിടെ ജോലി ചെയ്യുന്നത്. അവർ ഒരുമിച്ച് അവരുടേതായ കഥകൾ പറഞ്ഞ് ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ എല്ലാവിധ മതസ്ഥരും അവിടെയുണ്ട്. ഞങ്ങളുടെ ഇടയിൽ കാണുന്ന അനൈക്യമൊന്നുമില്ല. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ച് രാവിലെ ചെന്ന് ഞങ്ങൾ ജോലികളുടെ ഇടയിൽ തമാശ പറയുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അവരുടെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ എന്നെ വിളിക്കുന്നു, എൻ്റെ ഒരു ആവശ്യം വന്ന് അവരെ വിളിക്കുന്നു. അങ്ങനെ പരസ്പരം ഞങ്ങൾ ഇപ്പോൾ ഒരു സെവനപ്പൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ തന്നെ അതിലെ ഓ അത് ഹലാലുകാരൻ, ഇത് ഹറാമുകാരൻ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഓരോരുത്തരും അത് സിപ്പ് എടുത്ത് കുടിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനെയാണ് കഴിഞ്ഞു കൂടുന്നത്. ആ ഒരു ഐക്യം നമ്മളായി തകർക്കരുത്. നമ്മുടെ ഐക്യം നിലനിർത്തി നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, നമ്മുടെ ആ കൂട്ടായ ജീവിതത്തിന്. പണ്ടൊക്കെ എൻ്റെ വാപ്പയുടെ വാപ്പയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവർ പരസ്പരം അവിടെ ഹൈന്ദവനോ ക്രൈസ്തവനോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പരസ്പരം എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുകയും ഇന്ന് രാമൻചേരൻ്റെ വീട്ടിൽ കൂടിയാൽ നാളെ അബ്ദുള്ളക്കാരുടെ വീട്ടിൽ കൂടുന്നു, ഇവരെല്ലാവരും കൂടി മറ്റന്നാൾ വർഗീസുകാരൻ്റെ വീട്ടിൽ കൂടുന്നു. അങ്ങനെ ഇവർ ഒത്തൊരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഒത്തൊരുമ നമ്മളിലും നിലനിൽക്കണം. ഇപ്പം നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുന്നവർ തന്നെ ചിന്തിച്ചു നോക്കുക, നമ്മൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെ ഈ പറയപ്പെട്ട പോലെ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, ഇവരെ തമ്മിൽ വല്ല എതിർപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി മാറി നിന്ന് ജോലി ചെയ്യുന്നുണ്ട്? ഇല്ലല്ലോ. പരസ്പരം സഹകരിച്ച് തന്നെയാണ് പോകുന്നത് ഏതൊരു കാര്യത്തിനും. ഇപ്പോൾ ഒരു പലചരക്ക് കട, ആ കട രാമൻചേരൻ്റെ കടയാണെങ്കിൽ ഇവിടെ നിന്ന് അബ്ദുള്ളയും പോകുന്നു, വർഗീസും പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ഇനി ഇപ്പുറത്തെ ഹോട്ടൽ അബ്ദുള്ളയുടെ ആണെങ്കിൽ രാമൻ ചേട്ടനും പോകുന്നു, അതുപോലെ തന്നെ വർഗീസുകാരനും ഒക്കെ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതാണ് ഒരൈക്യം. അത് നമ്മുടെ നാടിൻ്റെ വികസനമാണ്, നമ്മുടെ നാടിൻ്റെ ഐക്യമാണ്. അത് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക. ഇതുപോലുള്ള കിംവദന്തികൾ അടിച്ചിറക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ നമ്മൾ അത് ചവറുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ഐക്യം, നമ്മുടെ വിജയം എന്നുകൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നമ്മുടെ നാടിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രയത്നിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം.